This is 24. നമസ്കാരം, ഇലക്ഷൻ ഗേറ്റിലേക്ക് സ്വാഗതം. നേരത്തെ മിക്കവാറും മാധ്യമങ്ങൾ പ്രവചിച്ചതുപോലെ പ്രമുഖ സ്ഥാനാർത്ഥികൾ ആരും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാവില്ല എന്ന സൂചന തന്നെയാണ് അല്പസമയത്തിനകം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനിരിക്കെ ഇപ്പോൾ പറയാനുള്ളത്. ഉമ്മൻചാണ്ടി, ഈ തെരഞ്ഞെടുപ്പിൽ അവസാനഘട്ടം വരെ പ്രധാനമായും ദേശീയ നേതൃത്വം പരിഗണിച്ചിരുന്ന ഒരു പേരാണ്. പക്ഷേ അദ്ദേഹം മത്സരിക്കാനില്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ചു. അദ്ദേഹം ഇപ്പോൾ മത്സരരംഗത്തില്ല. KC വേണുഗോപാൽ മത്സരരംഗത്തില്ല എന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹം മത്സരരംഗത്തില്ല. VM സുധീരൻ മത്സരരംഗത്തില്ല. അതുപോലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകരയിൽ മത്സരിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം തന്നെ തീരുമാനിച്ചു പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹവും മത്സരരംഗത്തില്ല. തീർച്ചയായും കോൺഗ്രസ് നേതാക്കൾ പലകുറി പ്രതികരിച്ചതുപോലെ കൂടുതൽ പുതുമുഖങ്ങൾ ഉൾപ്പെടുന്ന ഒരു പട്ടികയായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും. പ്രധാന വാർത്തകളിലേക്ക്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പസമയത്തിനകം. ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും KC വേണുഗോപാലും മത്സരിക്കില്ല. ശ്രീമാൻ ഉമ്മൻചാണ്ടി, അതോടൊപ്പം KPCC പ്രസിഡന്റായ ഞാൻ, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മൂന്നുപേരും സ്ഥാനാർത്ഥികളായി ഇരിക്കുകയില്ല. ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തന മേഖല കേരളമെന്ന് ചെന്നിത്തല. മിടുക്കന്മാരായ ചുണക്കുട്ടികളായ സ്ഥാനാർത്ഥികളെയായിരിക്കും UDF കോൺഗ്രസ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ രംഗത്ത് കൊണ്ടുവരാൻ പോകുന്നത്. വയനാട്ടിൽ T.സിദ്ദിഖും ഇടുക്കിയിൽ ജോസഫ് വാഴക്കനും മത്സരിക്കാൻ സാധ്യത. എറണാകുളം സീറ്റിൽ തീരുമാനമായില്ല. പത്തനംതിട്ടയിൽ ആൻഡ്രോ ആന്റണി തുടരും. KM Mani മുന്നിൽ മുട്ടുമടക്കി PJ ജോസഫ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, UDF സ്ഥാനാർത്ഥികൾക്കായി പ്രവർത്തിക്കും. തനിക്കും ജോസ് KM Mani രണ്ടു നീതിയെന്ന് ജോസഫ്. മനഃപൂർവ്വം മാറ്റി നിർത്തിയെന്നും ആരോപണം. BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. പത്തനംതിട്ട സീറ്റിനായി കേരള നേതാക്കൾക്കിടയിൽ പിടിവലി. PS ശ്രീധരൻപിള്ള മത്സരിച്ചേക്കില്ല. സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാതെ തുഷാർ വെള്ളാപ്പള്ളി. BDJS തീരുമാനിക്കട്ടെ എന്ന് കുമ്മനം രാജശേഖരൻ. UDF നേതാക്കൾ SDPI പിന്തുണ തേടിപ്പോയത് രാഷ്ട്രീയ തീക്കളിയെന്ന് VS അച്യുതാനന്ദൻ. മതനിരപേക്ഷതയുടെ കാര്യത്തിൽ കോൺഗ്രസിനെ നമ്പാൻ കൊള്ളില്ലെന്നും VS. പ്രചാരണം കൊഴുപ്പിച്ചിട്ടെന്ന് മുന്നണി. സ്ഥാനാർത്ഥികൾ രണ്ടാംഘട്ട പ്രചാരണത്തിലേക്ക്. KSRTC ബസ്സുകളിൽ നിന്ന് സർക്കാർ പരസ്യം നീക്കം ചെയ്തു. നടപടി പരസ്യം നീക്കണമെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശത്തെ തുടർന്ന്. പെരുമാറ്റച്ചട്ടം കർശനമായി നടപ്പാക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം. ചട്ടലംഘനം സംബന്ധിച്ച നടപടികൾ ദിവസവും റിപ്പോർട്ട് ചെയ്യണമെന്നും ടിക്കാറാം മീണ. അല്പസമയത്തിനകം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടും. സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതിയുടെ യോഗം ആരംഭിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സമിതി അധ്യക്ഷ സോണിയാഗാന്ധിയുടെ വസതിയിലാണ് യോഗം ചേരുന്നത്. എറണാകുളം, വടകര, ഇടുക്കി, വയനാട് സീറ്റുകളുടെ കാര്യത്തിൽ ഒന്നിലധികം പേരുകൾ തെരഞ്ഞെടുപ്പ് സമിതി പരിഗണിക്കുന്നുണ്ട്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് സവാദ് മുഹമ്മദ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. സവാദ്, എങ്ങനെയാണ് ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക്, അതായത് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ അല്പസമയം മാത്രം ബാക്കി നിൽക്കെ, എങ്ങനെയാണ് ചിത്രം വ്യക്തമാവുന്നത്? ഹർഷൻ, ഈ നാല് സീറ്റുകൾ, എറണാകുളം, വയനാട്, ഇടുക്കി, വടകര, ഈ നാല് സീറ്റുകൾ ഒഴിച്ച് ബാക്കി എല്ലാ സീറ്റുകളിലും ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കി തന്നെയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയ പട്ടിക ഈ തെരഞ്ഞെടുപ്പ് സമിതിയിൽ വെച്ചത്. ആ തെരഞ്ഞെടുപ്പ് സമിതി ആ പട്ടികകൾ ഇപ്പോൾ പരിശോധിച്ച് ചർച്ച ചെയ്തു കൊണ്ടിരിക്കുകയാണ്. സോണിയാഗാന്ധിയുടെ വസതിയിലാണ് ആ യോഗം നടക്കുന്നത്. അതിൽ ഈ വയനാട്, വടകര, ഇടുക്കി, എറണാകുളം സീറ്റുകളുടെ കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ സീറ്റുകളുടെ പ്രഖ്യാപനം ഇന്ന് ഉണ്ടായേക്കില്ല എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ഒരു പൂർണ്ണമായ സ്ഥിരീകരണമില്ല. അതിനുള്ളൊരു സാധ്യത ബാക്കിയുണ്ട്. അതായത് കോൺഗ്രസ് മത്സരിക്കുന്ന 16 സീറ്റുകളുടെയും പ്രഖ്യാപനം അല്ലെങ്കിൽ തീരുമാനം ഇന്നുണ്ടാകാതിരിക്കാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ നാല് മണ്ഡലങ്ങളുടെ കാര്യത്തിൽ വ്യക്തമായ ചില തർക്കങ്ങൾ ഉണ്ട് എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. അതിൽ എറണാകുളം സീറ്റിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും ശക്തമായിട്ടുള്ള ചില തർക്കങ്ങൾ, ഭിന്നാഭിപ്രായങ്ങൾ നിലനിൽക്കുന്നത്. KV തോമസിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ വളരെ ശക്തമായി തന്നെ കേരളത്തിലെ നേതാക്കൾ
എതിർക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൽ AI ഗ്രൂപ്പുകൾ വ്യത്യാസമില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പക്ഷേ KV തോമസിന് അനുകൂലമായി സംസാരിക്കാൻ തെരഞ്ഞെടുപ്പ് സമിതിയിൽ നിരവധി പേരുണ്ട്. പ്രത്യേകിച്ച് സോണിയാഗാന്ധിക്ക് KV തോമസിൽ താല്പര്യമുണ്ട്. KV തോമസ് മത്സരിക്കണം എന്ന താല്പര്യം ഉള്ള ആളാണ് സോണിയാഗാന്ധി. മാത്രമല്ല അംബിക സോണി ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പ് സമിതിയിലുള്ള മുതിർന്ന പഴയ സോണിയ ബ്രിഗേഡിൽ ഉൾപ്പെട്ടിട്ടുള്ള നേതാക്കൾ KV തോമസിനുമായി വളരെ ആത്മബന്ധം പുലർത്തുന്ന നേതാക്കളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ശക്തമായിട്ടുള്ള ആവശ്യം, സമ്മർദ്ദം KV തോമസിനെ മത്സരിപ്പിക്കാൻ ഉണ്ടാകും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഹൈബി ഇടന്റെയും KV തോമസിന്റെയും പേരുകളിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മറ്റ് 3 സീറ്റുകളിൽ തർക്കം എന്നതിനപ്പുറത്ത് ജാതി മത സമവാക്യങ്ങളും ഒപ്പം തന്നെ ഗ്രൂപ്പ് സമവാക്യങ്ങളുമാണ് വില്ലനായി നിൽക്കുന്നത്. അതിൽ ഇടുക്കിയും വയനാടും 2 സീറ്റുകളിലും AI ഗ്രൂപ്പുകൾ അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഏറ്റവും ഒടുവിലായി ഇടുക്കി സീറ്റും വയനാട് സീറ്റും ഈ 2 ഗ്രൂപ്പുകൾക്കിടയിലും വീതം വെക്കുക എന്ന ഒരു ഫോർമുല രൂപപ്പെട്ടിരുന്നെങ്കിലും അതും അവസാന നിമിഷത്തിൽ ചില മറിച്ചലുകൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് വയനാട് KP അബ്ദുൽ മജീദിൻ്റെയും അതുപോലെ തന്നെ T സിദ്ദിഖിൻ്റെ പേരായിരുന്നു അവസാന നിമിഷം ഈ 2 ഗ്രൂപ്പുകൾ മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ 3rd പേര് ഈ അവസാന നിമിഷം ഉയർന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. VV പ്രകാശ്, മലപ്പുറം DCC പ്രസിഡന്റ് VV പ്രകാശിൻ്റെ പേരാണ് അവസാനം ഉയർന്നു വന്നിട്ടുള്ളത്. AK ആൻ്റണി VV പ്രകാശിന് വേണ്ടി വാദിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ തരത്തിലൊരു അവസാന മാറ്റിമറിച്ചലുകൾ ആ മണ്ഡലത്തിലും സംഭവിക്കാൻ ഇടയുണ്ട്. ഇടുക്കി വയനാട് സീറ്റുകളിൽ ഇടുക്കിയിൽ ജോസഫ് വഴക്കൻ ഐ ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ ഒരുപക്ഷെ T സിദ്ദീഖ് വയനാട് സ്ഥാനാർത്ഥിയാകും. ഇനി അതല്ല, ഇടുക്കിയിൽ എ ഗ്രൂപ്പിൻ്റെ നിന്നുള്ള ഡീൻ കുര്യാക്കോസ് ആണ് സ്ഥാനാർത്ഥിയാണെങ്കിൽ KP മജീദ് വയനാട് സ്ഥാനാർത്ഥിയാകും. ആ തരത്തിലുള്ള ഒരു ഫോർമുലയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതിനിടക്കാണ് ഈ VV പ്രകാശിൻ്റെ പേര് ഒരു സമവായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഉയർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ 2 സീറ്റുകളുടെ കാര്യത്തിൽ എന്തും സംഭവിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന് വടകര സീറ്റാണ്. വടകര സീറ്റിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം മത്സരിക്കാനൊരു നല്ല സ്ഥാനാർത്ഥിയെ ലഭിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. മറ്റ് സ്ഥലങ്ങളിൽ ഒന്നിലധികം സ്ഥാനാർത്ഥികളുള്ളതാണെങ്കിൽ വടകരയിൽ ഒരു മത്സരിക്കാൻ നല്ല സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതാണ്. T സിദ്ദീഖിനെ ആയിരുന്നു ആദ്യം പരിഗണിച്ചിരുന്നത്. പക്ഷേ വയനാടല്ലാതെ മറ്റൊരു സീറ്റിലും മത്സരിക്കില്ല എന്ന നിലപാടിലാണ് T സിദ്ദീഖ്. ആ സാഹചര്യത്തിലാണ് KM അഭിജിത്തിൻ്റെയും രാജ്മോൻ ഉണ്ണിത്താൻ്റെയും പേര് അവിടെ പരിഗണിച്ചത്. എന്നാൽ വൈകിട്ടോടുകൂടി ഒരു പുതിയ പേര് അവിടെയും ഉയർന്നു വന്നു. വിദ്യാ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവിൻ്റെ പേരാണ് അവിടെ ഉയർന്നു വന്നിട്ടുള്ളത്. വിദ്യാ ബാലകൃഷ്ണനുമായി മുല്ലപ്പള്ളി രാമചന്ദ്രനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കൾ സംസാരിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവർക്ക് പലതരത്തിലുള്ള അനുകൂല ഘടകങ്ങളുണ്ട്. ഒന്ന്, ഒരു ലോക്കൽ ഫേസാണ്; രണ്ടൊരു വനിതയാണ്; മൂന്ന്, ഒരു ഈഴവ സമുദായത്തിൽ നിന്നുള്ള അംഗമാണ്. ഈ 3 ഘടകങ്ങൾ അവർക്ക് അനുകൂലമായിട്ടുണ്ട്. അതിൽ കോൺഗ്രസ് കാണുന്ന ഒരു മെച്ചം എന്ന് പറയുന്നത്, രാജ്മോഹൻ ഉണ്ണിത്താനെ മത്സരിപ്പിച്ചാലും അവിടെ വിജയ സാധ്യത ഇല്ല എന്ന കണക്കൂട്ടലാണ് കോൺഗ്രസ് ഉള്ളത്. അങ്ങനെ വിജയ സാധ്യത ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഒരു വനിതയെ മത്സരിപ്പിച്ചാൽ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ അധികമായി നിർത്തി എന്ന ഒരു പ്രതീതി അവർക്കുണ്ടാകും. ഇപ്പോൾ 2 വനിതകൾ ഓൾറെഡി ഈ ഒരു പട്ടികയിൽ നിലനിൽക്കുന്നുണ്ട്. ഷാനിമോൾ ഉസ്മാനും അതുപോലെ തന്നെ ദിവ്യ ഹരിദാസും അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ പട്ടികയിലേക്ക് ഒരു 3rd വനിത കൂടി എത്തുമ്പോൾ ഒരു വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തു എന്നൊരു ഒരു പ്രതീതി ഉണ്ടാക്കാൻ കഴിയും. ഒപ്പം തന്നെ ഒരു പ്രാദേശിക മുഖത്തെ അവതരിപ്പിക്കാനും കഴിയും. ആ തരത്തിലുള്ള ചില അനുകൂല ഘടകങ്ങളാണ് ഈ വിദ്യ ബാലകൃഷ്ണന്റെ കാര്യത്തിൽ ഉള്ളത്. ആ തരത്തിൽ പല പേരുകളും അവസാന നിമിഷവും മാറുന്നു. തീർച്ചയായും സവാദ്, പക്ഷേ ഈ മുതിർന്ന നേതാക്കൾ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം ഒടുവിൽ ദേശീയ നേതൃത്വം അംഗീകരിച്ചു എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ പ്രമുഖരില്ലാത്ത ഹെവി വെയ്റ്റ്സ് ഇല്ലാത്ത ഒരു പട്ടികയായിരിക്കും പുറത്തു വരിക എന്നീ ഘട്ടത്തിൽ ഉറപ്പിക്കാമോ? തീർച്ചയായും അക്കാര്യത്തിൽ ഒരു തീർപ്പ് എന്തായാലും ഉണ്ടായിട്ടുണ്ട്. ഇനി അതിനുള്ളൊരു സാധ്യത, ഇനി മുതിർന്ന നേതാക്കൾ മത്സരിക്കാനുള്ള ഒരു സാധ്യത ഇനിയില്ല. കാരണം ഇന്ന് രാവിലെ മുതൽ പലതരത്തിലുള്ള സമ്മർദ്ദം ഉമ്മൻചാണ്ടിക്കുമേൽ, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിക്കുമേൽ ഉയർന്നിരുന്നു. അദ്ദേഹം മത്സരിക്കണമെന്ന ആവശ്യം വളരെ ശക്തമായി ഉന്നയിച്ചിരുന്നു. അതിനുള്ള ചില നീക്കങ്ങൾ ഇവർ കേരളത്തിലുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ, അതിൽ കേന്ദ്രത്തിലുള്ള മുകുൾ വാസ്നിക് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ അറിവോടുകൂടി തന്നെയാണ് അത്തരത്തിലുള്ള നീക്കങ്ങൾ നടന്നത്. ഉമ്മൻചാണ്ടി ആന്ധ്രയിലായിരുന്നു. ആന്ധ്രയിൽ നിന്ന് അദ്ദേഹത്തെ ഡൽഹിയിൽ കൊണ്ടുവന്നുകൊണ്ട് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് സമിതിയിൽ പങ്കെടുപ്പിക്കാനും അവിടെ ഹൈക്കമാൻഡ് വഴി ഒരു സമ്മർദ്ദം ചെലുത്താനും ശ്രമം നടന്നു. പക്ഷേ ഇത് മുന്നിൽ കണ്ട് ഉമ്മൻചാണ്ടി ഈ ചർച്ചകളിൽ നിന്നും പൂർണ്ണമായും വിട്ടു നിൽക്കുകയായിരുന്നു. അദ്ദേഹം ഡൽഹിയിലേക്ക് വരാതെ ആന്ധ്രയിൽ നിന്ന് നേരെ കേരളത്തിലേക്ക് മടങ്ങുകയായിരുന്നു. ആ തരത്തിൽ ആ ഒരു നീക്കം മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം ഇതുമായി ഒട്ടും സഹകരിക്കാതെ മാറി നിന്നതോടുകൂടിയാണ് ഉമ്മൻചാണ്ടിയെ മത്സരിപ്പിക്കുന്ന ഒരു സമ്മർദ്ദവുമായി മുന്നോട്ട് പോകുന്നത്. ഇനി ഗുണം ചെയ്യില്ല എന്നൊരു തോന്നലിലേക്ക് നേതൃത്വം എത്തുകയും ഉച്ചയോടുകൂടി മുതിർന്ന നേതാക്കൾ മത്സരിക്കില്ല എന്നൊരു പ്രഖ്യാപനം നേതാക്കൾ പ്രഖ്യാപിക്കാൻ അവരെ അത്തരത്തിൽ നിർബന്ധിതരാക്കുകയും ചെയ്തത്. ആ ഒരു സാഹചര്യത്തിൽ ഇനി ഒരു മുതിർന്ന നേതാവും പ്രത്യേകിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, KC വേണുഗോപാൽ, ഉമ്മൻചാണ്ടി, ഈ 3
പേരും മത്സരിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. അവരില്ലാത്തൊരു പട്ടികക്ക് തന്നെയായിരിക്കും, തീർച്ചയായും മുതിർന്ന നേതാക്കൾ ഇല്ലാത്ത ഒരു പട്ടിക തന്നെയായിരിക്കും വരിക. മുതിർന്ന നേതാക്കൾ ഇല്ലാത്ത ഒരു പട്ടികയായിരിക്കും കോൺഗ്രസിൻ്റെതായി വരിക. അവസാനവട്ട ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 4 മണ്ഡലങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ആശങ്കയുള്ളത്. ഒരു പക്ഷേ 4 മണ്ഡലങ്ങളുടെ പട്ടിക ഇന്ന് പുറത്തു വരാതിരിക്കാനുമുള്ള സാധ്യത സവാദ് മുഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്നു. പത്തനംതിട്ടയിൽ ആൻ്റോ ആൻ്റണി വീണ്ടും UDF സ്ഥാനാർത്ഥിയാവും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. തികഞ്ഞ വിജയപ്രതീക്ഷയാണുള്ളതെന്ന് ആൻ്റോ ആൻ്റണി പറഞ്ഞു. വിജയം സുനിശ്ചിതമാണ്, എതിരാളികളെ ഭയപ്പെടുന്നില്ലെന്നും പാർട്ടി ഒറ്റക്കെട്ടാണെന്നും ആൻ്റോ ആൻ്റണി പറഞ്ഞു. ഒരിക്കൽ കൂടി പത്തനംതിട്ട പാർലമെൻറ്റിനെ പ്രതിനിധീകരിക്കാൻ അവസരം നൽകിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തോട് ഉള്ള എൻ്റെ കടപ്പാട് ഞാനിവിടെ അറിയിക്കട്ടെ. ഭൂരിപക്ഷത്തെ സംബന്ധിച്ചൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്, പക്ഷേ 100% വിജയപ്രതീക്ഷയാണ് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ളത്. ഉമ്മൻചാണ്ടിയുടെ പേരാണ് പത്തനംതിട്ട മണ്ഡലത്തിലേക്ക് ഒരു ഘട്ടത്തിൽ പരിഗണിച്ചിരുന്നത്. ഉമ്മൻചാണ്ടി മത്സരിച്ചാൽ ആൻ്റോ ആൻ്റണി ഇടുക്കിയിലേക്ക് മാറും എന്നൊക്കെയാണ് ആദ്യഘട്ടത്തിലെ ആലോചനകളിൽ പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷേ അവസാനവട്ട ശ്രമങ്ങളിലും ഉമ്മൻചാണ്ടി ദേശീയ നേതൃത്വത്തോട് കൃത്യമായി പറഞ്ഞുകൊണ്ട് ഞാൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞൊഴിവാകുകയായിരുന്നു. KPCCയും ഇതിനുവേണ്ടി ശ്രമിച്ചിരുന്നു, പക്ഷേ KPCCയുടെ ആ ശ്രമവും പാളുകയായിരുന്നു. തുടർന്ന് ഉമ്മൻചാണ്ടിയും KC വേണുഗോപാലും മുല്ലപ്പള്ളി രാമചന്ദ്രനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്ന് നേതാക്കൾ പ്രഖ്യാപിച്ചു. ഇതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന അധികാര കേന്ദ്രങ്ങൾ ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളിയുമായി തന്നെ തുടരും. സ്ഥാനാർത്ഥിയാകാൻ ഇല്ലെന്ന കർക്കശ നിലപാടിൽ നിന്ന് ഉമ്മൻചാണ്ടിയെ അനുനയിപ്പിക്കാൻ ഇന്ന് രാവിലെയാണ് ഊർജിത ശ്രമം ആരംഭിച്ചത്. ഉമ്മൻചാണ്ടി മത്സരിച്ചില്ലെങ്കിൽ പത്തനംതിട്ട ഇടുക്കി കോട്ടയം സീറ്റുകളിലെ വിജയസാധ്യത മങ്ങുമെന്ന റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് സമിതിയിൽ അവതരിപ്പിച്ച ഹൈക്കമാൻഡ് വഴി സമ്മർദ്ദം ചെലുത്തി മത്സരിപ്പിക്കാനായിരുന്നു നീക്കം. ഇതിനായി ആന്ധ്രയിൽ നിന്നും ചർച്ചകൾക്കായി ഉമ്മൻചാണ്ടിയെ ഡൽഹിയിലെത്തിക്കാനും ശ്രമം നടന്നു. എന്നാൽ ഡൽഹിയിലേക്ക് വരാതെ ഉമ്മൻചാണ്ടി കേരളത്തിലേക്ക് തിരിച്ചതോടെ വഴങ്ങില്ലെന്ന് ഉറപ്പായി. ഇതോടെയാണ് മുതിർന്ന നേതാക്കൾ മത്സരിക്കില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനും രമേശ് ചെന്നിത്തലയും സംയുക്തമായി പ്രഖ്യാപിച്ചത്. ശ്രീമാൻ ഉമ്മൻചാണ്ടി, അതോടൊപ്പം KPCC പ്രസിഡന്റായ ഞാൻ, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 3 പേരും സ്ഥാനാർത്ഥികളായി ഇരിക്കുകയില്ല. ഈ കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്ന നിർദ്ദേശങ്ങൾ ഉയർന്നിരിക്കാമെന്നും എന്നാൽ ആന്ധ്രയുടെ ചുമതല വഹിക്കുന്ന സാഹചര്യത്തിൽ പ്രയാസമുണ്ട് എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഉമ്മൻചാണ്ടി ഇന്ന് അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല AICC ജനറൽ സെക്രട്ടറി ആണെങ്കിലും കേരളം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹവും പറയുകയുണ്ടായി. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അത് ഈ 3 പ്രധാന നേതാക്കൾ മത്സരിക്കുന്നു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരുന്നു. മത്സരിക്കാനുള്ള നിർദ്ദേശം തള്ളിയതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ചുവടുമാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന സന്ദേശം നൽകുകയാണ് ഉമ്മൻചാണ്ടി. സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഒരേയൊരു കോൺഗ്രസ് അധികാര കേന്ദ്രമാകാനുള്ള രമേശ് ചെന്നിത്തലയുടെ സാധ്യതയും ഇതോടെ അടഞ്ഞു. വടകരയിൽ മത്സരിക്കില്ലെന്ന പ്രഖ്യാപനം മുല്ലപ്പള്ളിയുടെ സംസ്ഥാന രാഷ്ട്രീയ മോഹവും അടിവരയിടുന്നു. കേരളത്തിലെ കോൺഗ്രസ് താക്കോൽ സ്ഥാനത്തിന് ഉമ്മൻചാണ്ടിക്ക് പുറമെ മുല്ലപ്പള്ളിയോടും ഇനി രമേശ് ചെന്നിത്തലയ്ക്ക് മത്സരിക്കേണ്ടി വരും. സവാദ് മുഹമ്മദ്, 24 ഡൽഹി. BJP സ്ഥാനാർത്ഥി പട്ടികയും ഇന്ന് പുറത്തുവരും. BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഡൽഹിയിൽ ചേരുകയാണ്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാനാണ് ഇപ്പോൾ യോഗം ചേരുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള അടക്കമുള്ളവരുടെ സ്ഥാനാർത്ഥിത്വത്തിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടാകും. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് R രാധാകൃഷ്ണൻ ചേരുകയാണ്. രാധാകൃഷ്ണൻ, ഇന്നിപ്പോൾ BJP സ്ഥാനാർത്ഥി പട്ടികയും ഇന്ന് പുറത്തു വരികയാണ്. ഇക്കാര്യത്തിൽ തർക്കങ്ങളെല്ലാം ഒഴിഞ്ഞ് ഇതിനൊരു അന്തിമ രൂപമായി എന്ന് പ്രതീക്ഷിക്കാമോ? പത്തനംതിട്ട സീറ്റിൻ്റെ കാര്യത്തിലൊക്കെ തർക്കങ്ങൾ നിലനിൽക്കുന്നു എന്നായിരുന്നു വാർത്തകൾ. എത്രത്തോളമാണ് അത് സംബന്ധിച്ച വിവരങ്ങൾ? തീർച്ചയായിട്ടും ഹർഷൻ, ഈ നിമിഷം അതിന് സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വസ്തുതാപരമായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് BJPയും BDJSഉം തമ്മിലുള്ള വിഷയം ഇപ്പോഴും സങ്കീർണമായി തന്നെ നിലനിൽക്കുന്നു. BDJS ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അവർക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ ലഭിക്കണം എന്നുള്ളത് തന്നെയാണ്. A+ മണ്ഡലങ്ങളിലാണ് BDJS കണ്ണുവെച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ BDJSന്റെ അധ്യക്ഷനെ ഡൽഹിയിലോട്ട് വരാനായി ഇപ്പോൾ BJP ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം നാളെ ഡൽഹിയിലെത്തുന്ന വിധത്തിൽ ഇന്ന് അവിടെ നിന്ന് പുറപ്പെടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഏതാണ്ട് ഒരു 10 മണ്ഡലങ്ങളിൽ മാത്രമായിരിക്കും സ്ഥാനാർത്ഥി നിർണയം അന്തിമമായി പൂർത്തിയാക്കുക. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അതിനായിരിക്കും അംഗീകാരം നൽകുക എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തിരുവനന്തപുരം അടക്കമുള്ള 10 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയായിരിക്കും പ്രഖ്യാപിക്കുക. നേരത്തെ BJPയുടെ സംസ്ഥാന ഘടകം ഒരു ലിസ്റ്റ്
സ്ഥാനാർത്ഥികളുടെ നിർദ്ദേശ പട്ടിക സമർപ്പിച്ചിരുന്നു. ഈ നിർദ്ദേശ പട്ടികയ്ക്ക് ഭേദഗതിയുമായി BJP സംസ്ഥാന ഘടകം, പ്രത്യേകിച്ച് BJP ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ടുള്ള സന്തോഷ് ഈ പട്ടികയ്ക്ക് ഒരു ഭേദഗതി പട്ടിക നൽകി. ഇതനുസരിച്ച് പാലക്കാട് നിർദ്ദേശിച്ചിരുന്ന ശോഭാ സുരേന്ദ്രനെ ആറ്റിങ്ങലിൽ മത്സരിപ്പിച്ചാൽ മതിയെന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. ആറ്റിങ്ങലിൽ മത്സരിപ്പിക്കാനിരുന്ന PK കൃഷ്ണദാസിനെ കോഴിക്കോടേക്ക് മാറ്റുകയും ചെയ്തു. ഈ മാത്രമല്ല, തൃശ്ശൂരിൽ നിന്നും കെ സുരേന്ദ്രന്റെ പേര് പത്തനംതിട്ടയിൽ പരിഗണിക്കണം എന്നുള്ള ആവശ്യവും ഉയർത്തി. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ എല്ലാ മത്സരങ്ങളുടെയും ഏകോപന ചുമതല ഏറ്റെടുക്കണമെന്നുള്ള നിർദ്ദേശവും RSSന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇങ്ങനെയുള്ള ഒരു പട്ടിക അടിസ്ഥാനമാക്കിയായിരുന്നു ചർച്ചകൾ തുടങ്ങിയത്. പക്ഷേ അനുനയിക്കാനായിട്ടുള്ള, പ്രത്യേകിച്ച് ആ ഘട്ടത്തിലും തൃശ്ശൂർ സീറ്റ് BDJSന് ഒഴിച്ചിട്ടിരുന്നു. തുഷാർ വെള്ളാപ്പള്ളി സ്ഥാനാർത്ഥിയാകണം എന്ന നിർദ്ദേശം തന്നെയായിരുന്നു RSSന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഇതിന് തുഷാർ വഴങ്ങാതെ വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സാഹചര്യങ്ങളെല്ലാം വീണ്ടും ലക്ഷ്യമിടുന്നത്. തുഷാർ വെള്ളാപ്പള്ളി തൃശ്ശൂരല്ല, മറ്റൊരു സീറ്റാണെങ്കിൽ കൂടി മത്സര രംഗത്ത് ഉണ്ടാവാനുള്ള സാധ്യത ഇനി എത്രത്തോളമാണ്? ഈ ഒഴിച്ചിടാൻ സാധ്യതയുള്ള നാല് സീറ്റുകൾ അല്ല, ഒഴിച്ചിടാൻ സാധ്യതയുള്ള മറ്റ് സീറ്റുകൾ അത് ഏതെല്ലാമായിരിക്കും? ഹർഷൻ, ഏറ്റവും പ്രധാനമായും അവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം BJP A+ മണ്ഡലങ്ങളായി പരിഗണിക്കുന്ന ഏതെങ്കിലും ഒരു സീറ്റ് ലഭിക്കണം എന്നുള്ള ആവശ്യമാണ്. അങ്ങനെ ഒരു A+ സീറ്റ് ലഭിച്ചാൽ ഒരുപക്ഷെ തുഷാർ മത്സരിക്കാൻ സന്നദ്ധനാകും എന്ന ഒരു ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. A+ മണ്ഡലങ്ങൾ തന്നെ ലഭിക്കണം എന്ന ആഗ്രഹമാണ് BDJS വെച്ച് പുലർത്തുന്നത്. തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള താല്പര്യം ഇല്ല എന്ന് BDJS എന്ന നിലപാടിലാണ് ഇതുവരേക്കും BDJS നിലനിൽക്കുന്നത്. തൃശ്ശൂർ മണ്ഡലത്തിൽ തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിക്കണം എന്നുള്ള നിലപാടാണ് BJP മുന്നോട്ട് വച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ ആ സീറ്റ് മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കും എന്നും BJP വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ചർച്ചകൾ വീണ്ടും പുരോഗമിക്കുക തന്നെയാണ്. ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ മുഴുവൻ സീറ്റുകളിലേക്കുമുള്ള BJPയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് രാധാകൃഷ്ണൻ നമുക്ക് റിപ്പോർട്ട് നൽകുന്നത്. ജോസഫിൻ്റെ കാര്യത്തിൽ, PJ ജോസഫിൻ്റെ കാര്യത്തിൽ ഇന്ന് ചിത്രം കൂടുതൽ വ്യക്തമായിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ കഴിയാത്തതിൻ്റെ പേരിൽ കേരള കോൺഗ്രസ് പിളർത്താനില്ലെന്നാണ് ഇന്നിപ്പോൾ PJ ജോസഫ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. KM Mani മുന്നിൽ PJ ജോസഫ് ഒരടി പിന്നോട്ട് വച്ചിരിക്കുന്നു. UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തിക്കും എന്ന്, കൃത്യമായി തോമസ് ചാഴിക്കാടൻ്റെ കാര്യം പറയുന്നില്ലെങ്കിലും UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പ്രവർത്തിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. തനിക്ക് സീറ്റ് നിഷേധിച്ചതുപോലെയുള്ള അട്ടിമറികളെ ഇല്ലാതാക്കാനുള്ള പോരാട്ടം ഇനി പാർട്ടിക്കുള്ളിൽ ശക്തമാക്കുമെന്നും PJ ജോസഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോട്ടയം, ഇടുക്കി, ചാലക്കുടി എന്നിവയിൽ ഏത് സീറ്റിലും മത്സരിക്കാൻ തയ്യാറാണെന്ന് കേരള കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയിൽ അറിയിച്ചിരുന്നു. പാർലമെൻ്ററി പാർട്ടിയിൽ മറ്റൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. ജോസ് കെ മാണിയെ സ്ഥാനാർത്ഥിയാക്കിയ രീതിയിലാണെങ്കിൽ പാർലമെൻ്ററി പാർട്ടിയിൽ തീരേണ്ടതാണ്. എന്നാൽ അതുണ്ടായില്ലെന്നും PJ ജോസഫ് പറഞ്ഞു. കോട്ടയത്തിന് പുറത്തുള്ള സ്ഥാനാർത്ഥി പറ്റില്ല എന്നാണ് പറഞ്ഞത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ പല സ്ഥലത്തും ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട്. തന്നെ മനഃപൂർവ്വം മാറ്റി നിർത്താനായി പ്രാദേശികവാദം ഉയർത്തിയതാണ്. എന്നെ മനഃപൂർവ്വമായി മാറ്റി നിർത്തുന്നതിന് വേണ്ടി ഈ പ്രാദേശികവാദം ഉന്നയിച്ചതാണ്. ഈ പ്രശ്നം UDF നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അവർ വെച്ച നിർദ്ദേശം ഇടുക്കി സീറ്റിൽ തന്നെ മത്സരിപ്പിക്കുക എന്നതായിരുന്നു. എന്നാൽ ജോസ് കെ മാണി ഇത് പരിഗണിക്കാൻ തയ്യാറായില്ലെന്ന് ജോസഫ് പറഞ്ഞു. പിന്നീട് സ്ഥാനാർത്ഥിയാകാൻ കോൺഗ്രസ് ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചു. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണമെന്നായിരുന്നു ഇതിലൊന്ന്. എന്നാൽ തനിക്കത് സ്വീകാര്യമായിരുന്നില്ലെന്നും കേരള കോൺഗ്രസിലെ ഉൾപാർട്ടി ജനാധിപത്യം ശക്തിപ്പെടുത്താൻ പ്രവർത്തിക്കുമെന്നും PJ ജോസഫ് വ്യക്തമാക്കി. കേരളത്തിലെ എല്ലാ UDF സ്ഥാനാർത്ഥികളും ജയിപ്പിക്കാൻ ഞങ്ങൾ ഇന്നു മുതൽ രംഗത്തുണ്ടാകും. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് പാർട്ടിയിലെ ഉൾപാർട്ടി ജനാധിപത്യം ശക്തമാക്കാനും ഇതുപോലെയുള്ള അട്ടിമറികൾ അവസാനിപ്പിക്കാനുള്ള പോരാട്ടം തുടരുന്നതാണ്. 24 ഇടുക്കി. UDF നേതാക്കൾ ഇരുട്ടിൽ SDPIയുടെ പിന്തുണ തേടിപ്പോയത് രാഷ്ട്രീയ തീക്കളിയാണെന്ന് VS അച്യുതാനന്ദൻ. BJPയുടെ അതേ വർഗീയ രാഷ്ട്രീയം കോൺഗ്രസ് നയിക്കുന്ന UDFഉം കളിക്കുകയാണെന്നും മതനിരപേക്ഷതയുടെ കാര്യത്തിൽ കോൺഗ്രസിനെ നമ്പാൻ കൊള്ളില്ലെന്നും LDF തിരുവനന്തപുരം മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് VS അച്യുതാനന്ദൻ പറഞ്ഞു. LDFന്റെ താരപ്രചാരകൻ ഇത്തവണയും താൻ തന്നെ എന്ന മട്ടിലായിരുന്നു VSന്റെ വാക്കുകൾ. കോൺഗ്രസിനെ നമ്പാൻ കൊള്ളില്ല, കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക്
യു ഡി എഫ് നേതാക്കൾ ഇരുട്ടിൽ എസ് ഡി പി ഐയുടെ പിന്തുണ തേടിപ്പോയത് രാഷ്ട്രീയ തീക്കളി. ആർ എസ് എസ് എന്റെ മറുവശമാണ്, എസ് ഡി പി ഐ. യു ഡി എഫ് നേതാക്കൾ ഇരുട്ടത്ത് അവരുടെ പിന്തുണ പോയത് രാഷ്ട്രീയ തീക്കളിയാണ്. ബി ജെ പിയുടെ അതേ പാതയിൽ തന്നെയാണ് യു ഡി എഫും. സർക്കാർ രൂപീകരണത്തിൽ ഇടതുപക്ഷം നിർണായകമാകണം. പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ നമ്പർ കൂടണം. അതിനായി തിരുവനന്തപുരത്ത് നിന്ന് സി ദിവാകരനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നും പറഞ്ഞ വി എസ് കേരളത്തിൽ എൽ ഡി എഫ് തരംഗമുണ്ടാകുമെന്നും പറഞ്ഞു. സ്ഥാനാർത്ഥി സി ദിവാകരൻ, മന്ത്രി കെ രാജു തുടങ്ങി വിവിധ ഘടകകക്ഷി നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. 24 തിരുവനന്തപുരം. അയറാം ഗയറാം രാഷ്ട്രീയത്തിന്റെ ദിവസങ്ങൾ കടന്നുപോവുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്നും കൂറുമാറ്റങ്ങളുടെ ദിവസമായിരുന്നു. ബി ജെ പിയിൽ നിന്ന് 2 എം പിമാരും ബി ജെ ഡിയിൽ നിന്ന് 1 എം പിയുമാണ് പുതിയ പാർട്ടികളിൽ അംഗത്വം സ്വീകരിച്ചത്. ലോക്സഭാ സീറ്റ് വിഭജന ചർച്ചകൾ ഉൾപ്പെടെ നേതൃത്വം നൽകിയ ജനതാദൾ സെക്യുലർ ദേശീയ സെക്രട്ടറി ഡാനിഷ് അലിയുടെ മാറ്റമാണ് ഏറെ കൗതുകകരം. കേരളത്തിൽ വന്ന് രാഹുൽഗാന്ധിയുമായി ചർച്ചയൊക്കെ നടത്തി, സീറ്റ് ചർച്ചകൾ നടത്തി, കർണാടകത്തിലെ സീറ്റ് ധാരണ ഏകദേശമാക്കിയതിന് ശേഷമാണ് അദ്ദേഹം നേരെ ഉത്തർപ്രദേശിലേക്ക് പോയി ബി എസ് പിയിൽ ചേർന്നത് എന്നതാണ് കൗതുകകരം. അതുമാത്രമല്ല, അദ്ദേഹം ദേവഗൗഡയുടെ, ജനതാദൾ നേതാവ് ദേവഗൗഡയുടെ അനുഗ്രഹാശിസുകളോടെയാണ് ബഹുജൻ സമാജ്വാദിയിൽ ചേർന്നിരിക്കുന്നത്, ബഹുജൻ ബി എസ് പി പാർട്ടിയിൽ ചേർന്നിരിക്കുന്നത് എന്നുകൂടി പ്രഖ്യാപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം രാഷ്ട്രീയ കൂറുമാറ്റത്തിന്റെ കൂടെ കാലമാവുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ വിവിധ ദേശീയ പ്രാദേശിക പാർട്ടികളിൽ നിന്ന് കൂറുമാറിയവരുടെ എണ്ണം 30-ലും കൂടുതലാണ്. ഇന്ന് മാത്രം 4 പ്രധാന നേതാക്കൾ പുതിയ പാർട്ടി അംഗത്വം സ്വീകരിച്ചു. രാഹുൽ ഗാന്ധിയുമായി ഡൽഹിയിൽ കോൺഗ്രസ് ജെ ഡി എസ് സഖ്യ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ ജെ ഡി എസ് മുതിർന്ന നേതാവ് ഡാനിഷ് അലി ബി എസ് പിയിലേക്ക് ചേക്കേറി. ജാസേ മേ ബിലോങ് കർത്താ ഹൂ ജാ മേരി ജനംഭൂമി ഹെ ജോ മേരി കരം ഭൂമി ഹെ ജാ മേനെ ശിക്ഷ പ്രാപ്ത കി ഹെ ജാ മേ രഹതാ ഹൂ തോ മേരി കിത്നി ഭീ കോശിഷ് കെ ബാവജൂദ് മേ ഉസ് പാർട്ടി കോ യഹാ നഹീ ഖഡാ കർ സക്താ. 2 ബി ജെ പി എം പിമാരാണ് ഇന്ന് മാത്രം പാർട്ടി വിട്ടത്. പ്രയാഗ് രാജ് എം പി ശ്യാം ചരൺ ഗുപ്ത ബി ജെ പി വിട്ട് സമാജ്വാദി പാർട്ടിയിൽ ചേർന്നു. ബി ജെ പിയുടെ ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ബി സി ഖണ്ഡൂരിയുടെ മകൻ മനീഷ് ഖണ്ഡൂരി കോൺഗ്രസിൽ ചേരുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ഇന്നാണ് ഔദ്യോഗികമായി അംഗത്വം സ്വീകരിച്ചത്. അസമിൽ നിന്നുള്ള ബി ജെ പി എം പിയായ മനീഷ് ഖണ്ഡൂരി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയിൽ നിന്നും അംഗത്വം സ്വീകരിച്ചു. ഒഡീഷയിലെ ബിജു ജനതാദൾ എം പി ബാലഭദ്ര മാജി ബി ജെ പിയിൽ ചേർന്നു. ഇതോടെ ഒഡീഷയിലെ ബിജു ജനതാദൾ പാർട്ടിയിൽ നിന്ന് ബി ജെ പിയിൽ ചേരുന്ന എം പിമാരുടെ എണ്ണം 2. തിരഞ്ഞെടുപ്പ് കാലത്തെ കൂറുമാറ്റങ്ങൾ തുടർക്കഥയാകുമ്പോൾ തിരഞ്ഞെടുപ്പ് വിധിയുടെ പ്രവചനങ്ങൾ അപ്രാപ്യമാവുകയാണ്. ഡൽഹിയിൽ നിന്നും ഷനൂബ് മീര സാഹിബ്, 24. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയുടെ ഭീഷണി ഭരിച്ചു. ഭൂരിഭാഗം കെ എസ് ആർ ടി സി ബസ്സുകളിലെയും സർക്കാർ പരസ്യം നീക്കം ചെയ്തു. ശേഷിക്കുന്നവ നാളെ രാവിലെയോടെ നീക്കം ചെയ്യുമെന്നാണ് കെ എസ് ആർ ടി സി അധികൃതർ പറഞ്ഞിരിക്കുന്നത്. പരസ്യം പൂർണ്ണമായും നീക്കം ചെയ്യാത്തതിൽ കോൺഗ്രസ് അതൃപ്തി പ്രകടിപ്പിച്ചു. ഒടുവിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കർശന നിർദ്ദേശത്തിന് കെ എസ് ആർ ടി സി വഴങ്ങി. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന് ദിവസങ്ങളായിട്ടും ബസ്സുകളിലെ സർക്കാർ പരസ്യം നീക്കാൻ കെ എസ് ആർ ടി സി തയ്യാറായിരുന്നില്ല. പരസ്യം നീക്കിയില്ലെങ്കിൽ കെ എസ് ആർ ടി സി തലപ്പത്തുള്ളവരെ വിളിച്ചു വരുത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പിന്നാലെ പരസ്യം ഉച്ചയ്ക്ക് 2 മുമ്പ് നീക്കം ചെയ്യാൻ കെ എസ് ആർ ടി സി എം ഡിയുടെ ഉത്തരവും ഇറങ്ങി. 1 കോടി രൂപയ്ക്കാണ് 5000 ബസ്സുകളിൽ സർക്കാർ പരസ്യം പതിച്ചത്. 1000 ദിനാഘോഷ ഭാഗമായി ഒന്നാണ് നാം, ഒന്നാമതാണ് കേരളം എന്ന തലക്കെട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രമുള്ളതായിരുന്നു പരസ്യം. ഈ മാസം 20 വരെയായിരുന്നു പരസ്യത്തിന്റെ കാലാവധി. ഹ്രസ്വദൂര ബസ്സിന് 2000 ദീർഘദൂര ബസ്സുകൾക്ക് 2700 രൂപ വീതവുമാണ് പരസ്യങ്ങൾക്ക് സർക്കാർ നൽകിയത്. 24 തിരുവനന്തപുരം. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നടക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരു മുന്നണി ഭരണം രാജ്യത്ത് നിലവിൽ വരണമെന്നും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. തെരഞ്ഞെടുപ്പിനെ പറ്റി ഇപ്പോൾ പറയാറായിട്ടില്ലെന്നും നയം ഓരോരുത്തർക്കും എത്തിച്ചു കൊടുക്കുമെന്നും കേരള ജമാഅത്ത് വാർഷിക കൗൺസിലിൽ പ്രസംഗിക്കവേ അദ്ദേഹം പറഞ്ഞു. ആറ്റിങ്ങലിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എ സമ്പത്ത് നടൻ ജഗതി ശ്രീകുമാറിനെ സന്ദർശിച്ച് പിന്തുണ തേടി. തിരുവനന്തപുരത്തെ ഇടതു സ്ഥാനാർത്ഥിക്കായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുമെന്ന് സംഗീത സംവിധായകൻ ജാസ് ഗിഫ്റ്റും നടൻ സാബുമോനും പറഞ്ഞു. ഒരു സ്ഥാനാർത്ഥിക്ക് ലോക്സഭാ മണ്ഡലത്തിൽ ചെലവാക്കാവുന്ന തുക പരമാവധി 70 ലക്ഷമാണ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരവ് ചെലവ് കണക്കുകൾക്ക് മാത്രമായി സ്ഥാനാർത്ഥി പ്രത്യേകം ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കണം.
തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും ഈ അക്കൗണ്ടിലൂടെ മാത്രമായിരിക്കണം. 10,000 രൂപയിലധികം വരുന്ന പണമിടപാടുകൾക്ക് ചെക്ക്, ഡ്രാഫ്റ്റ്, അക്കൗണ്ട് ട്രാൻസ്ഫർ എന്നിവയിലൂടെ മാത്രമായിരിക്കണം. പൊതുസ്ഥലങ്ങളിലുള്ള ചുമരെഴുത്തുകൾ, പോസ്റ്ററുകൾ, ബാനറുകൾ, ബോർഡുകൾ തുടങ്ങിയവ മാറ്റുന്നത് സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇവ മാറ്റാത്ത പക്ഷം ഇവ മാറ്റുന്നതും ഇതിന് ചെലവായ നിശ്ചിത തുക രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നോ സ്ഥാനാർത്ഥികളിൽ നിന്നോ നോട്ടീസ് നൽകിയ ശേഷം ഈടാക്കും. ഈ തുക അടച്ചില്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമായി കണക്കാക്കി നടപടി സ്വീകരിക്കും. തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പാലിക്കേണ്ട വിവിധ നിയമവശങ്ങളെക്കുറിച്ചും യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തിരഞ്ഞെടുപ്പ് പരിസ്ഥിതി സൗഹൃദമാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹകരിക്കണമെന്ന് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. പ്രചരണ ഉപാധികളിൽ നിന്ന് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശം എല്ലാവരും പാലിക്കാൻ തയ്യാറാകണം. തുണി, പുനരുപയോഗ വസ്തുക്കൾ, മണ്ണിൽ അലിഞ്ഞു ചേരുന്ന ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ പരിസ്ഥിതി സൗഹൃദമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ എല്ലാ പാർട്ടികളും ശ്രദ്ധിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. 24 കോഴിക്കോട്. ആ റിപ്പോർട്ട് മാറിപ്പോയതിൽ ഖേദിക്കുന്നു. സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവ് കർശനമായി നിരീക്ഷിക്കാനുള്ള നടപടികൾ എടുക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. കോഴിക്കോട് ജില്ലാ ഭരണകൂടം ഇത് പ്രഖ്യാപിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷിച്ച് നിർണ്ണയിക്കുന്നതിനുള്ള നിരക്കുകൾ സംബന്ധിച്ച് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ തീരുമാനമെടുക്കും എന്നുമായിരുന്നു ആ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് മാറിപ്പോയതിൽ ഖേദിക്കുന്നു. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ വികസന പത്രിക പുറത്തിറക്കി മാവേലിക്കരയിലെ UDF നിയുക്ത സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ്. മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ വികസന പത്രിക ചെങ്ങന്നൂരിൽ പ്രകാശനം ചെയ്തു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇനിയും പുറത്തിറങ്ങിയിട്ടില്ല. തലമുതിർന്ന നേതാക്കളിൽ പലരും മത്സരരംഗത്ത് നിന്ന് പിന്മാറുന്നു എന്ന വാർത്തയും സജീവം. എന്നാൽ മാവേലിക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇത്തവണയും താൻ തന്നെയെന്ന് സ്വയം പ്രഖ്യാപിച്ച് കൊടിക്കുന്നിൽ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോഴിതാ പ്രകടന പത്രികയെന്നോണം ഒരു വികസന പത്രികയും മണ്ഡലത്തിലെ വോട്ടർമാർക്കായി പുറത്തിറക്കിയിരിക്കുന്നു. MP എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷവും കൊടിക്കുന്നിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളാണ് നേർക്കാഴ്ചയെന്ന വികസന പത്രികയിലുള്ളത്. വികസനത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാനില്ലാത്തതുകൊണ്ടാണ് പ്രളയസമയത്ത് MPയുടെ സാന്നിധ്യമില്ല എന്ന വ്യാജ പ്രചരണത്തിലൂന്നി ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. എന്നാൽ തന്റെ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് തന്നെ അറിയാമെന്നും മാവേലിക്കരയിൽ ഇത്തവണയും വിജയം ഉറപ്പാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. അവരുടെ ഭാഗത്താണ് വീഴ്ചയുണ്ടായിട്ടുള്ളത്, അവരുടെ ജനപ്രതികളെയാണ് കാണാനില്ലായിരുന്നത്. ഐക്യ ജനാധിപത്യത്തിനുള്ള ജനപ്രതികളെല്ലാം തന്നെ ഞായറാഴ്ച പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ എല്ലാവരും സജീവമായി വെള്ളപ്പൊക്ക പ്രളയകാലത്തുണ്ടായിരുന്നു. UDFലെ പ്രമുഖ നേതാക്കളും ചടങ്ങിനെത്തിയിരുന്നു. പ്രചാരണ പ്രവർത്തനങ്ങളുടെ നയരൂപീകരണവും ചടങ്ങിന് പിന്നാലെ നടന്നു. 24 ആലപ്പുഴ. അല്പസമയത്തിനകം കോൺഗ്രസിൻ്റെയും BJPയുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകും. സ്ഥാനാർത്ഥി പട്ടിക എങ്ങനെയാണെന്നറിയാം. പൂർണ്ണമായുള്ള ഒരു പ്രഖ്യാപനമുണ്ടോ എന്ന് ഇപ്പോഴും ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ വ്യക്തമല്ല. കാരണം തർക്കങ്ങൾ BJPയിലും അതുപോലെ തന്നെ BJP ഉൾപ്പെടുന്ന മുന്നണി NDAയിലും നടക്കുകയാണ്. അതുപോലെ കോൺഗ്രസിനുള്ളിലും 4 സീറ്റുകളിലെ തർക്കങ്ങൾ ഇപ്പോഴും രൂക്ഷമാണ്. അതുകൊണ്ട് പൂർണ്ണമായ ഒരു പട്ടിക ആയിരിക്കുമോ വരിക എന്ന് പറയാൻ കഴിയില്ല. ഇലക്ഷൻ ഗേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. Watching 24 from News Headquarters, Kochi.